എല്ലാവർക്കും നമസ്കാരം. ഓണ വിശേഷങ്ങളുമായി ഇന്ന് നമ്മളോടൊപ്പം എത്തുന്നത് ഒരു വിശേഷണവും ആവശ്യമില്ലാത്ത ഏറ്റുമാനൂരിൻ്റെ മുൻ MLA ശ്രീ സുരേഷ് കുറുപ്പാണ്. റേഡിയോ മംഗളമായി ഇന്ന് ഓണപ്പാട്ടുകളും ഓണവിശേഷങ്ങളുമായി ചേരുന്നു. റേഡിയോ മംഗളത്തിലേക്ക് സ്വാഗതം. ഓണത്തിൻ്റെ ഓർമ്മകൾ വളരെ സംഭവബഹുലമായ ജീവിതത്തിലൂടെ കടന്നു പോയിരിക്കുന്നതുകൊണ്ട് പല കാലഘട്ടത്തിലും പല ഓർമ്മകളായിരിക്കും പാട്ടിനെ പറ്റി എന്ന് വിചാരിക്കുന്നു. അത് ഞാൻ ആദ്യം ഉദ്ദേശിക്കുന്നത് പഠനകാലം, പിന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയകാലം, പിന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ വളരെ സജീവമായി നിൽക്കുന്നൊരു കാലം, പിന്നെ ഇപ്പോൾ സിനിമാക്കാലം. ഈ സിനിമാക്കാലം അങ്ങനെ ഒരു കാലം വേണ്ട, അല്ല ഞങ്ങളങ്ങനെ പ്രതീക്ഷിക്കുന്നു. അപ്പം ആ സിനിമാക്കാലം ലാസ്റ്റാണ് വരുന്നത്. അപ്പോൾ ഓണം, നമ്മുടെ ബാല്യത്തിൽ ഓണമാണ് എല്ലാവരും വളരെ ആഘോഷിക്കുന്നത്. ഓർമ്മകളൊക്കെ പറയുമ്പോഴത്തേനും ബാല്യകാലത്തിൽ ഓണമാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ പഠനകാലത്തെ ഓണവിശേഷങ്ങളും ആ ഓണക്കാലത്ത് മനസ്സിൽ വന്ന ഒരു പാട്ടും ആയിക്കോട്ടെ ആദ്യം. ഈ ഞാൻ കോട്ടയം പട്ടണത്തിൻ്റെ നടുക്ക് രണ്ട് ഹൃദയഭാഗത്ത് ജനിച്ചു വളർന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഒരു പട്ടണത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലോ നാട്ടിൻപുറത്തോ ജനിക്കുകയും ജീവിക്കുകയും ചെയ്ത ഒരു കുട്ടിയുടെ ഓണ അനുഭവങ്ങൾ എനിക്കില്ലെന്ന് തന്നെ പറയാം. എന്ന് വെച്ച് ഓണവുമായി ഒരു ബന്ധവുമില്ലായിരുന്നു എന്നല്ല, പൂക്കളം ഇടുക, പൂ പറിക്കാൻ പോവുക, അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഓണം എപ്പോഴും ഒരു സന്തോഷമാണല്ലോ, വീട്ടിൽ എപ്പോഴും സന്തോഷം, നാട്ടിലൊരു സന്തോഷം, കാരണം എല്ലാവരുടെ കയ്യിലും കുറച്ച് പൈസ കിട്ടും, എല്ലാ വീടുകളിലും സദ്യ ഉണ്ടാകും, പായസം ഉണ്ടാക്കും, ഉപ്പേരി വറക്കും, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും, ഓണക്കോടി എടുക്കും, അങ്ങനെയൊക്കെ ഒരു സന്തോഷത്തിൻ്റെ അന്തരീക്ഷമാണ് ഓണത്തിനെപ്പോഴും. അപ്പം ഓണവുമായി ബന്ധപ്പെട്ട ഈ ബാല്യകാല ഓർമ്മകളെന്ന് പറയുന്നത് വീട്ടിലെല്ലാവരും വരുന്നതും സദ്യ ഉണ്ടാക്കുന്നതും അങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ള കാര്യങ്ങളാണ്, ഓണക്കോടി എടുക്കുന്നതും കിട്ടുന്നതുമൊക്കെ. എനിക്ക് തോന്നുന്നു ഓണത്തിൻ്റെ പാട്ടുകളെക്കുറിച്ച് പറയുമ്പം 70s ആദ്യമാണ്, ഞാനൊരു കോളേജിലോട്ട് ചെന്ന സമയത്താണ് ശ്രീകുമാരൻ തമ്പി സാറ് എഴുതി ദാസേട്ടൻ പാടിയ കുറേ സൂപ്പർ ഹിറ്റായിട്ടുള്ള ഓണപ്പാട്ടുകൾ ഇറങ്ങി ആകാശവാണിയിലൂടെ. ആകാശവാണിയിലൂടെ അത് കേട്ടാലും കേട്ടാലും മതിവരാത്ത ഓണപ്പാട്ടുകളായിരുന്നു. എൻ്റെ ഓർമ്മയിൽ ഓണപ്പാട്ടെന്നുള്ള നിലയിൽ ആദ്യം പച്ച പിടിച്ച് നിൽക്കുന്നത് ആ പാട്ടുകളാണ്. നമ്മുടെ വീട്ടിലന്ന് ഡിസ്ക്കൊന്നുമില്ല, വേറൊരിടത്തു നിന്നാണ് ഞാനിത് ആദ്യം കേൾക്കുന്നത്. പിന്നീട് അതിൽ ആ പാട്ടുകൾ എപ്പോഴും കേൾക്കാനുള്ള അഭിവാഞ്ചം ഉണ്ടാക്കുന്ന പാട്ടുകളായിരുന്നു. പിന്നീട് പലതവണ ആ പാട്ടുകൾ കേട്ടു. അതിൽ ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്ന ഒന്നാണ് കർക്കിടകത്തിൻ കറുത്ത രാവുകൾ വലിച്ചെറിഞ്ഞല്ലോ ഓണക്കോടി ഉടുത്തു, ഓണക്കോടി ഉടുത്തും ആ ഗാനം. അത് ശരിക്കും ഇപ്പോഴും ഒരു ഓണത്തിൻ്റെ അന്തരീക്ഷം ആ പാട്ട് കേൾക്കുമ്പോൾ, പിന്നെ ഓണം അല്ലെങ്കിൽ പോലും ഓണത്തിൻ്റെ അന്തരീക്ഷം വരുന്ന ഒരു. അപ്പോൾ അത് ബാല്യകാലവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞത്. ഇനി നമുക്ക് കേരള യുവജന പ്രസ്ഥാനത്തിലൂടെയൊക്കെ വളർന്നു വരുന്നതിനൊരു തുടക്കം വിദ്യാർത്ഥി രാഷ്ട്രീയ കാലമാണല്ലോ. ആ സമയത്ത് മനസ്സിലേക്ക് വന്നിട്ടുള്ള ഒരു പാട്ട്, ഒരു ഓണപ്പാട്ട്. എനിക്ക് തോന്നുന്നത് അതും എൻ്റെ പരിമിതമായൊരു അറിവിലും ഓർമ്മയിലും ശ്രീകുമാരൻ തമ്പി സാറിനെ പോലെ ഓണപ്പാട്ടുകൾ എഴുതിയിട്ടുള്ള ആരുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ പാട്ടുകളെല്ലാം മനോഹരമായിരുന്നു. തിരുവോണം സിനിമയിൽ അദ്ദേഹം എഴുതി അർജുൻ മാഷ് സംഗീതം നൽകി, എനിക്ക് തോന്നുന്നു വാണിജ്യറാം പാടിയ പാട്ടുണ്ടല്ലോ, തിരുവോണ പുലരിതൻ, പുലരിതൻ തിരുമുൽക്കാഴ്ച വാങ്ങാൻ എന്നുള്ള പാട്ട്. അത് എപ്പോഴും ഞാൻ ചോദിക്കുന്നത് അതല്ല, ഈ രാഷ്ട്രീയ ജീവിതവും ഈ കലയെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയ്ക്ക് ഈ പാട്ടുകളൊക്കെ മനസ്സിലേക്ക് വരുമ്പോൾ ആ ഒരു കാലവുമായിട്ട് ബന്ധപ്പെടുത്തി എന്തെങ്കിലും ഓർമ്മകളുണ്ടെങ്കിൽ അതുകൂടെ പറയാൻ. അങ്ങനെ എനിക്കൊരു ഒരു ബന്ധപ്പെടുത്തി ഒന്നും, ഒന്നാമത് ഒരു 70s ഒരു പകുതി തൊട്ട് ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങളിൽ മുഴുവൻ സമയവും വ്യാപൃതനായ ഒരു കാലമാണ്. അതിൻ്റെ ഇടയിൽ സിനിമ കാണുക, കൂട്ടുകാരുമായിട്ട് പോയി സിനിമ കാണുക, ചില നല്ല പാട്ടുകൾ ഓർമ്മയിൽ വെക്കുക, പിന്നെ സുഹൃത്തുക്കൾ കൂടുമ്പോൾ ആരെ കൊണ്ടെങ്കിലും ഇതൊക്കെ പാടിക്കുക, ഇതൊക്കെ ആയിരുന്നു വലിയ വിനോദങ്ങൾ. അങ്ങനെ ഒത്തിരി സൗഹൃദങ്ങളിൽ അന്ന് കൂടെ ഉണ്ട് പാടി നടന്നവരും എഴുതി നടന്നവരുമൊക്കെ പിന്നീട് വളരെ പോപ്പുലറായിട്ടുണ്ട്, ഒരു സിനിമയുടെ അല്ലെങ്കിൽ അതുപോലുള്ള. അധികം പോപ്പുലറായില്ലെങ്കിലും
യു ജയചന്ദ്രൻ അറിയപ്പെടുന്ന കവിയാണ് അന്നും ഇന്നും. ജയചന്ദ്രൻ പിന്നീട് ദക്ഷിണാഫ്രിക്കയിൽ പോയി അധ്യാപകനായി, വീണ്ടും ഇപ്പോൾ തിരിച്ചു നാട്ടിലുണ്ട്. ഇപ്പം വീണ്ടും നമ്മുടെ വീണ്ടും കവിതകൾ എഴുതുന്നുണ്ട്. ആയിടയ്ക്കും കവിതകൾ എഴുതിയിരുന്നു. വളരെ ശ്രദ്ധേയനായിട്ടുള്ള കവിയാണ് ജയചന്ദ്രൻ. അതിമനോഹരമായി പാടും. അതുപോലെ സി എൻ ശ്രീകണ്ഠൻ നായരുടെ മകൻ സി എൻ ഉണ്ണികൃഷ്ണൻ ഏറ്റവും നന്നായി പാടുന്ന, അന്നും ഇന്നും പാടുന്ന ഒരാളാണ്. ഇവരൊന്നും അങ്ങനെ അറിയപ്പെടുന്ന ഗായകരായിട്ട് അറിയപ്പെടുന്നവരല്ലായിരിക്കും, പക്ഷേ സൂര സഹസ്സുകളിൽ ഏറ്റവും മനോഹരമായി ഈ പാട്ടുകളെല്ലാം പാടിയിരുന്നത് ഞാൻ ഓർക്കുകയാണ്. അവരുടെ പാട്ടുകൾ അന്ന് പാടുന്നത് ഇപ്പോഴും മനസ്സിൽ കിടക്കുന്ന അവർ പാടുന്ന പാട്ടുകൾ ഏതെങ്കിലും ഉണ്ടോ? ഇങ്ങനെ ജയേന്ദ്രൻ പാടിയിട്ടുള്ള, എനിക്കത് ഏത് സിനിമയാണെങ്ങനെ, ആ ത്രിസന്ധ്യ തന്നെ അനഹമുദ്രകൾ ആരോമല്ലേ നാം മറക്കുവത് എങ്ങനെ, അതും യാദൃശ്ചികമെന്ന് പറയട്ടെ, ശ്രീകുമാരൻ നബി സാറിൻ്റെ പാട്ടാണ്. ശരിക്കും ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ പാട്ടുകൾ ഏത് വിഭാഗത്തിലെടുത്താലും അദ്ദേഹത്തിൻ്റെ സംഭാവന, ഇത് അതിമനോഹരമായൊരു ഗാനം. ഓക്കെ, ജയേന്ദ്രൻ അത് മനോഹരമായി എത്രയോ തവണ എപ്പോഴെല്ലാം പാടി, ഞാൻ കേട്ടാലും കേട്ടാലും മതി വരാത്തൊരു ഗാനമാണ്. തിരുവോണക്കാലവുമായി നേരിട്ട് ബന്ധമല്ലെങ്കിലും മലയാളിയുടെ സാംസ്കാരിക മനസ്സിൽ എപ്പോഴും നിറയുന്ന ഒന്നാണ് തിരുവാതിരക്കാലം. ആ തിരുവാതിരക്കാലത്തെ ഒരു ഗാനം പരിണയം സിനിമയിൽ യൂസഫ് അലി കച്ചേരി മനോഹരമായൊരു ഗാനം എഴുതി, അത് ബോംബെ രവി സംഗീതം പകർന്ന് നമ്മുടെ പ്രിയപ്പെട്ട കെ എസ് ചിത്ര ആലപിച്ച പാർവണിന്ദുമുഖി എന്നുള്ള ആ ഗാനമാണ്. അത് അതിമനോഹരമായൊരു ഗാനമാണ്. അത് അതിലും മനോഹരമായിട്ട് ചിത്ര പാടുകയും ചെയ്തിട്ടുണ്ട്. വടക്കൻ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ, വടക്കൻ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു തിരുവാതിരക്കാലത്തുള്ള ഒരു ഗാനം എന്നാണ് എൻ്റെ ഓർമ്മ. അത് ഇത്രയും നേരം നമ്മൾ കുറേ പഴക്കമുള്ള പാട്ടുകളാണ് പറഞ്ഞു. ഈ അടുത്തിടെ വന്ന ഒരു മനോഹരമായ ഓണവുമായി ബന്ധപ്പെട്ട ഗാനമുണ്ട്. ഷാൻ റഹിമാൻ സംഗീതം നൽകി, മനു മഞ്ജിത്ത് രചന നടത്തി, ഉണ്ണിമേനോനും സിത്താരയും പാടിയിട്ടുള്ള, ഏതാണ്ടെല്ലാം പുതിയ തലമുറ എന്ന് പറയാവുന്ന ഒരു ഗാനം. ജയ്ക്കബ്ബൻ്റെ സ്വർഗരാജ്യം എന്ന സിനിമയിലാണ് ആ പാട്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ഗാനമാണ്, ആസ്വദിക്കുന്നതും കേരളത്തിൻ്റെ പുതിയ തലമുറ ഏറ്റെടുത്തൊരു പാട്ടാണത്. അതെ അതെ, പുതിയ തലമുറയിലും സംഗീതം ഓണത്തിൻ്റെ ആ ഇത് ക്രിയേഷനൊക്കെ നന്നായിട്ട് നടക്കുന്നു എന്നുള്ളതിനൊരു തെളിവാണ് ഇപ്പോൾ. അല്ല, എല്ലാവരും പറയും പുതിയ സംഗീതം മാറ്റി നിർത്തണം എന്ന് പറയുമ്പം അതിനിടയ്ക്ക് വന്ന ഒരു നല്ലൊരു പാട്ട്. ഓണവുമായി ബന്ധപ്പെട്ടല്ലെങ്കിലും ഞാൻ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന, ഒരുപക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് പറയാവുന്ന ഒരു ചലച്ചിത്ര ഗാനമാണ് ശരദിന്ദു മലർദീപ നാളം നീട്ടി എന്നുള്ള ഉൾക്കടൽ. ഉൾക്കടലിലെ വേണു നാഗവള്ളിയും ശോഭയും ചേർന്ന് പാടുന്ന ഗാനം. അത് ആ ഗാനത്തിൻ്റെ ചിത്രീകരണവും അതേപോലെ തന്നെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒന്നാണ്. വേണു രണ്ടുപേരും വളരെ നന്നായി അഭിനയിച്ച് പാടിയിട്ടുള്ള ഒരു ഗാനം. മലയാളത്തിലെല്ലാ തലമുറയിലും പെട്ട എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമാകുന്ന ഒരു ഗാനമാണ് അത്. ഞാനിവിടെ കെ ജി ജോർജ് അല്ലേ സിനിമയുടെ സംഗീതം, അല്ല സംവിധാനം, സംവിധാനം കെ ജി ജോർജിൻ്റെ സംവിധാനത്തിൽ എനിക്ക് തോന്നുന്നു വേണു നാഗവള്ളി ആദ്യം അഭിനയിച്ച സിനിമ അല്ല, ക്യാമ്പസിലെ സിനിമ, മലയാളി രണ്ട് കൈയും നീട്ടി ഏറ്റുവാങ്ങിയ സിനിമ. മാത്രമല്ല എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തും കൂടെയായിരുന്നു വേണു നാഗവള്ളി. അങ്ങനെ പല തലത്തിലുള്ള ഓർമ്മകൾ എനിക്ക് ആ പാട്ടുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. വേണു നാഗവള്ളിയുടെ ബന്ധത്തെ പറ്റി, അദ്ദേഹം പിന്നെ സംവിധായകനും ഒക്കെ ആയല്ലോ. അപ്പോൾ വേണു നാഗവള്ളി പ്രശസ്തനാകുന്നതിന് മുമ്പ് വേണുവിൻ്റെയും എൻ്റെയും സുഹൃത്തായിരുന്നു കുഞ്ചുപിള്ള എന്ന് പറയുന്ന ഒരാൾ, കവിയായിരുന്നു. പേരിൻ്റെ പഴക്കം കൊണ്ട് വൃദ്ധനാണെന്ന് ധരിക്കരുത്, വളരെ അകാലത്തിൽ മരിച്ചു. 32 വയസ്സിൽ കുഞ്ചു ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചു. കുഞ്ചുവും വേണുവും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. കുഞ്ചു എൻ്റെയും അടുത്ത സുഹൃത്തായി. അങ്ങനെ കുഞ്ചു നടത്തിയിരുന്ന ശ്രീനീല പത്മം എന്ന പ്രസ്സിൽ വേണു നാഗവള്ളി സ്ഥിരമായി വരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾ അടുപ്പത്തിലായത്. പിന്നീട് വേണു വലിയ നടനും വലിയ സംവിധായകനും ഒക്കെ ആയപ്പോഴും ആ സൗഹൃദം, കുഞ്ചു മരിച്ചു കഴിഞ്ഞും അഭംഗുരം തുടർന്നു, മരണം വരെ, വേണുവിൻ്റെ മരണം വരെ തുടർന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായൊരു കാര്യം. അപ്പം അതാണ് വേണുവായിട്ടുള്ള സൗഹൃദത്തിൻ്റെ അടിസ്ഥാനം. വേണു നാഗവള്ളി നന്നായിട്ട് പാടുന്ന ആളായിരുന്നു. വേണു നന്നായി പാടും. വേണു നമ്മുടെ സുഹൃത്ത് സഹസ്സുകളിലും പാടിയിട്ടുണ്ട്.
അപ്പോൾ വേണു നാഗപള്ളിയുടെ സിനിമയിലെ പാട്ട് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അദ്ദേഹം സംവിധാനം ചെയ്തിട്ടില്ല, അത് ഞാൻ അങ്ങനെ ഓർക്കുന്നു. ഇത് വളരെ മനസ്സിൽ പതിഞ്ഞൊരു ഒരു പാട്ടാണ്. അതിലുപരി അതിൻ്റെ പിക്ചറൈസേഷൻ എനിക്ക് തോന്നുന്നു വളരെ നന്നായിട്ടത് എടുത്തിട്ടുള്ളൊരു രംഗമാണ് ആ ഗാനരംഗം. ഓണക്കാലവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ഇന്ന് വള്ളംകളിയാണ്. കേരളത്തിലുടനീളം നടക്കുന്ന, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലുടനീളം നടക്കുന്ന വള്ളംകളികൾ, നെഹ്റു ട്രോഫി. അപ്പം മലയാള സിനിമയിലെ അനശ്വരമായ ഒരു ഗാനമാണ് കാവാലൻ ചുണ്ടനിലെ വയലാർ എഴുതി ദേവരായ മാഷ് സംഗീതം നൽകി ദാസേട്ടൻ പാടിയ കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു വെണ്ണ കുയിലാളി എന്നുള്ള ആ ഗാനം. ശരിക്കും ഒരു വള്ളംകളിയുടെ മാസ്മരികത നമ്മുടെ മനസ്സിൽ നിറയ്ക്കുന്ന ഒരു ഗാനമാണ്. കുറേ വർഷങ്ങൾ നമ്മൾ തരംഗിണിയുടെ ഓണം കൊണ്ട്, ഓണപ്പാട്ടുകൾ കൊണ്ട് ഓണം ആഘോഷിച്ചിരുന്ന ഒരു കാലമുണ്ട്. ചിങ്ങ 1-ാം തീയതി നമ്മൾ തരംഗിണിയുടെ പാട്ട് ഇറങ്ങുന്നത് നോക്കിയിരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. അപ്പോൾ ആ കാലത്ത് വന്ന ഏതെങ്കിലും ഒരു പാട്ട് ഒന്ന് പറയാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു ആ കാലത്തും ശ്രീമാനൻ തമ്പി സാർ തന്നെയാണ് മലയാളിക്ക് ഏറ്റവും സന്തോഷം പകർന്ന ഗാനങ്ങൾ ഇറക്കിയിട്ടുള്ളത്. തരംഗിണി ഇറക്കിയ ആ ഓണക്കാല പാട്ടുകളിലെ ഒരു ഗാനം എന്നും എന്നും ചിരിക്കുന്ന സൂര്യൻ്റെ ചെങ്കതിർ, എന്നും ചിരിക്കുന്ന സൂര്യൻ്റെ ചെങ്കതിർ, ഇന്നത്ര ധന്യത, ഇന്നത്ര ധന്യതയാണ്, അതാണ് ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ഗാനം. മലയാളി എല്ലാ കാലത്തും ഓർത്തിരിക്കുകയും പുറത്ത് വന്ന ഉടനെ നെഞ്ചിലേറ്റുകയും ചെയ്ത ഒരു ഗാനമാണ് ഒരു വട്ടം കൂടി എൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തിരിക്കുവാൻ മോഹം എന്നുള്ള ഓൻമിക്കുറുപ്പ് സാറിൻ്റെ രചന, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ലെനിൻ രായേന്ദ്രൻ്റെ ചില്ല് എന്ന സിനിമയിലാണ് ആ ഗാനം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ ഗാനം ഓണത്തിൻ്റെ ഗ്രഹാതുരത്വവും മനസ്സിൽ കൊണ്ടുവരുന്ന ഒന്നാണ് അല്ലേ? എല്ലാ തരത്തിലുള്ള ഗ്രഹാതുരത്വവും നമ്മുടെ മനസ്സിൽ എത്തിക്കുന്ന അതിമനോഹരമായ ഒരു ഗാനമാണ്. ഞാൻ ഈ പാട്ടുകളെല്ലാം കേട്ടപ്പോൾ ഇതെല്ലാം ക്യാമ്പസുമായിട്ട് ബന്ധപ്പെട്ട സിനിമകളും ആ പാട്ടുകളുമായിരുന്നു അല്ലേ? ഈ ഒരു വട്ടം കൂടി ഓർമ്മകൾ മെയ്യുന്ന, ഒരിക്കൽ കൂടി നമുക്ക് ക്യാമ്പസിലേക്ക് തിരിച്ചു പോകണം എന്നൊരാഗ്രഹം വരുന്നു. പഴയ നല്ല കാലങ്ങൾ ഇല്ല, തിരിച്ചു പോകണം എന്നൊരാഗ്രഹം ഇല്ലല്ലോ, അതിൽ നിന്ന് നമ്മൾ പിന്നെ മുമ്പോട്ട് പോയി. പക്ഷേ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തത് ഈ ക്യാമ്പസുകളാണ്, പ്രത്യേകിച്ച് കോട്ടയത്തെ CMS കോളേജും അവിടുത്തെ വിദ്യാർത്ഥി പ്രവർത്തനവും അവിടുത്തെ സൗഹൃദവും അവിടുത്തെ അധ്യാപകരും അവിടുത്തെ ആംബിയൻസും അതിൻ്റെ അത് തന്നെയൊരു സാംസ്കാരിക പശ്ചാത്തലവും എല്ലാമാണ് വ്യക്തിപരമായി എന്നെ രൂപപ്പെടുത്തിയ വലിയൊരു ഘടകം. ആ കോളേജിനോടും കോളേജിലെ സുഹൃത്തുക്കളോടുമൊക്കെ ഞാൻ വളരെ കടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ക്യാമ്പസുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ മനസ്സിലെപ്പോഴും സജീവമാണ്. തിരിച്ചു പോകണം എന്നൊരിക്കലും ആഗ്രഹിച്ചില്ല, അത് നടക്കുന്ന കാര്യമല്ല, അങ്ങനെ ആഗ്രഹിക്കുന്നതും ശരിയല്ല. അതെ അതെ അതെ, അല്ല, അങ്ങനെയുള്ള ഓർമ്മകളിലൂടെയാണ് നമ്മുടെ ഈ ഓണം ഓണവിശേഷങ്ങളിലേക്ക് വന്നത്. അപ്പം ഇത്തരം ഒരു അവസരം തന്നതിൽ ടാൻസിന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് വളരെ വളരെ നന്ദി പറയുന്നു. മംഗളം ഈ ചാനലിനും എല്ലാവർക്കും ബാക്കി സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു. അപ്പം റേഡിയോ മംഗളത്തിൻ്റെയും ഓണാശംസകളും നന്ദിയും അറിയിക്കുകയാണ്.